പറമ്പിലെന്ന ചാരിറ്റി പ്രവർത്തകൻ. ഇത്തവണ തവനൂരിന്റെ മണ്ണിൽ നിന്നും വിജയിച്ചാൽ അതിന് പ്രധാന ഒരു ഉത്തരവാദി മന്ത്രി കെ ടി ജലീൽ തന്നെയായിരിക്കും. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് മാത്രമല്ല വലതുപക്ഷ ശക്തികൾക്കും നല്ല വേരോട്ടമുള്ള മണ്ഡലമാണ് തവനൂർ. ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷം വിജയിച്ചതിനു പിന്നിൽ ജലീലിന്റെ സ്വാധീനവും പ്രധാന ഘടകമാണ്. മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷം ഏറ്റവും ആദ്യം വിജയിക്കേണ്ട ഈ മണ്ഡലത്തിൽ ഇത്തവണ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. ഫിറോസ് കുന്നുംപറമ്പലിനെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുക വഴി എതിരാളി ക്യാമ്പിനെ ശക്തിപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ കെ ടി ജലീൽ ചെയ്തിരിക്കുന്നത്. ഫിറോസ് കുന്നുംപറമ്പിൽ സങ്കര ഇനത്തിൽപ്പെടുന്ന ആളാണെന്ന ജലീലിന്റെ പരിഹാസമാണ് യഥാർത്ഥത്തിൽ യു ഡി എഫ് ക്യാമ്പിനെ ഉഷാറാക്കിയിരിക്കുന്നത്. മുസ്ലിം ലീഗുകാരനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി എന്ന ആരോപണം ലീഗ് കോൺഗ്രസ് അണികളിലാണ് വാശിയുണ്ടാക്കിയിരിക്കുന്നത്. അവർ അത് പ്രകടിപ്പിക്കുന്നത് പ്രവർത്തനങ്ങളിലൂടെയാണ്. ഈ വാശി തന്നെയാണ് തവനൂരിലെ വിധിയെയും ഇപ്പോൾ പ്രവചനാതീതമാക്കിയിരിക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ മലയാളം വിഭാഗമായ സമയം മലയാളത്തിന് മുമ്പ് ജലീൽ നൽകിയ ഒരു അഭിമുഖത്തിൽ താൻ ആർക്കെതിരെയും വ്യക്തി ആധിക്ഷേപം നടത്തിയില്ലെന്നും തന്റേത് ജെന്റിൽമാൻ പൊളിറ്റിക്സ് ആണെന്നും തുറന്നു പറഞ്ഞിരുന്നു. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും തന്റെ എതിരാളികളെ കുറിച്ച് വ്യക്തിപരമായി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലെന്നും കെ ടി ജലീൽ വ്യക്തമാക്കുകയുണ്ടായി. ആ ജലീൽ തന്നെ ഇപ്പോൾ ഫിറോസ് കുന്നുംപറമ്പലിനെ അധിക്ഷേപിച്ചത് രാഷ്ട്രീയ നിരീക്ഷകരെയും ശരിക്കും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ജലീൽ തുടക്കമിട്ടതോടെ ഇപ്പോൾ ഫിറോസ് കുന്നുംപറമ്പലിനെതിരെ ആരോപണങ്ങളുടെ പ്രളയമാണ് ഉയർന്നിരിക്കുന്നത്. സൈബറിടത്തിൽ ഇരുവിഭാഗത്തിനും കരുത്തുള്ളതിനാൽ തീപാറുന്ന യുദ്ധം തന്നെയാണ് ആ മേഖലയിലും നടക്കുന്നത്. വിജയത്തിൽ കുറഞ്ഞൊന്നും തന്നെ ഇടതുപക്ഷം തവന്നൂരിൽ പ്രതീക്ഷിക്കുന്നില്ല. യു ഡി എഫ് ആകട്ടെ ഇത്തവണ അട്ടിമറിച്ചിരിക്കുമെന്ന ഒറ്റ വാശിയിലാണ് മുന്നോട്ട് പോകുന്നത്. ജലീൽ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷത്തിന്റെ പ്രധാന പ്രചരണായുധം. ഒപ്പം പിണറായി സർക്കാരിന്റെ നേട്ടങ്ങളും ഭരണപക്ഷം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജലീലിനെതിരായ ആരോപണങ്ങളുടെ മുനയൊടിഞ്ഞതും ഇടതു ക്യാമ്പിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ വേട്ടയാടൽ ജലീൽ തന്നെ വോട്ടർമാരോട് തുറന്നു പറയുന്നുമുണ്ട്. അതേസമയം പി കെ കുഞ്ഞാലിക്കുട്ടിയെ കുറ്റിപ്പുറത്ത് തോൽപ്പിച്ചതിനെ മധുരമായ ഒരു പ്രതികാരമാണ് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത്. ഫിറോസ് കുന്നുംപറമ്പിലൂടെ അത് സാധിക്കുമെന്ന് തന്നെയാണ് അവർ കണക്കുകൂട്ടുന്നത്. കോൺഗ്രസിനേക്കാൾ സജീവമായി ഫിറോസിന് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നതും മുസ്ലിം ലീഗ് അണികൾ തന്നെയാണ്. റോഡ് ഷോയിലും ഇത് പ്രകടമാണ്. ഫിറോസ് കള്ളനും ക്രിമിനലുമാണെങ്കിൽ അദ്ദേഹം പറയുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ എങ്ങനെയാണ് പാവങ്ങളുടെ അക്കൗണ്ടിലേക്ക് ജനങ്ങൾ നൽകുക എന്നതാണ് യു ഡി എഫ് പ്രവർത്തകർ ചോദിക്കുന്നത്. വിശ്വാസം അത് ഫിറോസിൽ ജനങ്ങൾക്കുണ്ട് എന്ന് സ്ഥാപിക്കാൻ തന്നെയാണ് പ്രചരണത്തിലൂടെ യു ഡി എഫ് ശ്രമിക്കുന്നത്. ഫിറോസ് കുന്നുംപറമ്പിലിന്റെ ഇടപെടലിന്റെ ഭാഗമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരും അവരുടെ കുടുംബാംഗങ്ങളും വീഡിയോകളിലൂടെ വോട്ട് ചോദിച്ചും പരസ്യമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഫിറോസിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് സഹിക്കാനിട്ടാണ് രംഗത്തിറങ്ങിയതെന്നാണ് ഇവർ പറയുന്നത്. ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതിൽ ജലീലിനും ഒഴിഞ്ഞുമാറാൻ കഴിയുകയില്ല. സോഷ്യൽ മീഡിയ നിർണായക സ്വാധീനം ചെലുത്തുന്ന തിരഞ്ഞെടുപ്പാണിതെന്ന് അദ്ദേഹം ഓർക്കണമായിരുന്നു. അതിനനുസരിച്ചുള്ള നിലപാടുകളാണ് സ്വീകരിക്കേണ്ടിയിരുന്നത്. രാഷ്ട്രീയ പോരാട്ടം നടക്കേണ്ട മണ്ഡലത്തിൽ വ്യക്തി കേന്ദ്രീകൃത പോരാട്ടമാക്കി മാറ്റാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത്. ഈ കെണിയിലാണ് ജലീൽ ചെന്ന് ചാടിക്കൊടുത്തിരിക്കുന്നത്. തങ്ങളുടെ അജണ്ട നടപ്പാക്കുന്നതിൽ ഒരു പരിധിവരെ യു ഡി എഫ് നേതൃത്വം വിജയിച്ചിട്ടുണ്ട്. ഫിറോസ് കുന്നുംപറമ്പിലിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന തിരഞ്ഞെടുപ്പായി തവനൂർ മാറിയാൽ ഇടതുപക്ഷത്തിന്റെ കണക്കുകൂട്ടലുകളാണ് തെറ്റുക. ഫിറോസ് എങ്ങനെയുള്ള ആളാണ് എന്നതിനേക്കാൾ അദ്ദേഹം എത്ര പേരെ സഹായിച്ചു എന്നതാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുക. ജലീലിന് ജനസേവനം നടത്താൻ മന്ത്രി പദവിയും MLA പദവിയും വേണം. എന്നാൽ തനിക്ക് അതിന്റെ ആവശ്യമില്ലെന്നാണ് ഫിറോസ് ചൂണ്ടിക്കാട്ടുന്നത്. ഒരു പദവിയുമില്ലാത്ത ഫിറോസിന് ഇത്രയധികം പേരെ സഹായിക്കാൻ കഴിയുമെങ്കിൽ MLA ആയാൽ അതിനും അപ്പുറവും അദ്ദേഹത്തിന് സാധിക്കുമെന്നാണ് യു ഡി എഫ് പ്രവർത്തകർ അവകാശപ്പെടുന്നത്. ഈ വാദത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയുകയുമില്ല. പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താക്കൾക്ക് പിഴച്ചതും ഇവിടെ തന്നെയാണ്. പഴയ കുറ്റിപ്പുറം മണ്ഡലത്തിൽ നിന്നും ഭൂമിശാസ്ത്രപരമായ തന്നെ വലിയ മാറ്റമുള്ള മണ്ഡലമാണ് തവനൂർ. 2011 DCC പ്രസിഡന്റ് VV പ്രകാശിനെ 6854 വോട്ടുകൾക്കാണ് ജലീൽ പരാജയപ്പെടുത്തിയിരുന്നത്. 2016 ഭൂരിപക്ഷം 17064 ഉയർത്താനും ജലീലിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ കണക്ക് വെച്ച് വിലയിരുത്തിയാൽ 400,000 വോട്ടിന് ഇത്തവണ ജലീൽ വിജയിക്കേണ്ട മണ്ഡലമാണ് തവനൂർ. അവിടെയാണിപ്പോൾ മത്സരം കടുപ്പമായിരിക്കുന്നത്. കടുപ്പമാക്കി മാറ്റി എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം.